Welcome to a video explaining the appreciation of the poem Song of the Rain. 9th class English പാഠപുസ്തകത്തിലെ Song of the Rain എന്ന കവിതയുടെ അപ്രീസിയേഷൻ വിശദീകരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. Song of the Rain. The poem Song of the Rain by Khalil Gibran is an autobiography of the rain. ഖലീൽ ജിബ്രാൻ രചിച്ച സോങ് ഓഫ് ദി റെയിൻ എന്നുള്ള ഈ കവിത മഴയുടെ ഒരു ഓട്ടോബയോഗ്രഫിയാണ്, ആത്മകഥ. ദ സ്പീക്കർ ഓഫ് ദ പോയം ഇസ് റെയിൻ ഇറ്റ്സെൽഫ്. ഈ കവിതയിലെ സ്പീക്കർ മഴ തന്നെയാണ്. ആൻഡ് ഇറ്റ് ടെൽസ് ഇറ്റ്സ് ഓൺ സ്റ്റോറി ഫ്രം ദ ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ്. ആ മഴ തൻ്റെ സ്വന്തം കഥ പറയുകയാണ്, ഫസ്റ്റ് പേഴ്സൺ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട്. ദ ബ്യൂട്ടി ഓഫ് റെയിൻ and the blessings and benefits it brings to the earth and nature are the theme of the poem. മഴയുടെ മനോഹാരിത, ആ മഴ ഭൂമിയിലേക്കും പ്രകൃതിയിലേക്കും കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങളും നേട്ടങ്ങളും, ഇവയൊക്കെയാണ് ഈ കവിതയുടെ തീം, ആശയമായിട്ട് വരുന്നത്. The rain says that it is a dotted silver thread sent by gods from heaven. And nature takes it to decorate the fields and valleys. മഴ പറയുന്നു, മഴ എന്നുള്ളത് സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ആകാശത്തു നിന്ന് ദൈവങ്ങൾ അയച്ച പുള്ളികൾ കൊണ്ട് അലങ്കരിച്ച ഒരു വെള്ളി നൂലാണ്. എന്നിട്ട് nature takes it to decorate the fields and valleys. പ്രകൃതി ആ മനോഹരമായ വെള്ളി നൂലെടുത്ത് ഭൂമിയിലെ താഴ്വാരങ്ങളെയും മറ്റു ഭൂപ്രദേശങ്ങളെയും അലങ്കരിക്കുന്നു. The rain again says that it is beautiful pearls plucked by the dot of dawn from the crown of Ishtar to beautify the gardens. മഴ വീണ്ടും അതിനെ കുറിച്ച് പറയുന്നത്, മഴ എന്നുള്ളത് പ്രഭാതത്തിൻ്റെ മകൾ, ഇഷ്താർ ദേവതയുടെ കിരീടത്തിൽ നിന്നെടുത്ത മനോഹരമായ മുത്തുകളാണ്. ആ മുത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രഭാതത്തിൻ്റെ മകൾ ഭൂമിയിലെ ഗാർഡൻസ്, പൂന്തോട്ടങ്ങളെയെല്ലാം മനോഹരമാക്കുന്നു. വെൻ ദ റെയിൻ കംസ് ഡൗൺ ദ ഹിൽസ് ലാഫ് ദ ഫ്ലവേഴ്സ് റിജോയ്സ് ആൻഡ് ഓൾ തിങ്സ് ബിക്കം എക്സ്ട്രീംലി ഹാപ്പി. മഴ ഭൂമിയിലേക്ക് വരുമ്പോൾ ആ മഴയേറ്റ് കുന്നുകൾ ചിരിക്കുന്നു. ഫ്ലവേഴ്സ് റിജോയ്സ്, പൂക്കൾ ആനന്ദം കൊള്ളുന്നു. ആൻഡ് ഓൾ തിങ്സ് ബിക്കം എക്സ്ട്രീംലി ഹാപ്പി, എല്ലാ വസ്തുക്കളും വളരെയധികം സന്തോഷം കൊള്ളുന്നു. ദ ക്ലൗഡ് ആൻഡ് ദ ഫീൽഡ് ആർ ലവേഴ്സ്. മേഘവും ഭൂമിയും ലവേഴ്സ്, പ്രണയ ജോഡികളാണ്. ആൻഡ് ദ റെയിൻ ഈസ് എ മെസഞ്ചർ ഓഫ് മേഴ്സി ബിറ്റ്വീൻ ദം. മഴ എന്നുള്ളത് അവർക്കിടയിലുള്ള ഒരു മെസഞ്ചർ ഓഫ് മേഴ്സി, കരുണയുടെ ഒരു ദൂതൻ മാത്രമാണ്. ഇറ്റ് കോഞ്ചസ് ദ തേഴ്സ്റ്റ് ഓഫ് ദി എർത്ത്സ്. മഴ ഭൂമിയുടെ ദാഹം ക്ഷമിപ്പിക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം റിലീവ്സ് ദി ഹെവിനെസ് ഓഫ് ദ ക്ലൗഡ്സ്. അതേസമയം തന്നെ മേഘത്തിൻ്റെ ഭാരം അത് ഒഴിവാക്കി കൊടുക്കുന്നു, അതിൻ്റെ പ്രയാസങ്ങളെ അത് ക്ഷമിപ്പിക്കുന്നു. തണ്ടർബോൾസ് അനൗൺസ് ദി അറൈവൽ ഓഫ് റെയിൻ. മഴയുടെ വരവ്, ഇടിമുഴക്കം, ഇടിമിന്നൽ സൂചന നൽകുന്നു, പ്രഖ്യാപിക്കുന്നു. ആൻഡ് ദ റെയിൻബോ മാർക്സ് ഇറ്റ്സ് ഡിപ്പാർച്ചർ. റെയിൻബോ മഴവിൽ അതിൻ്റെ കടന്നുപോക്കിനെ സൂചിപ്പിക്കുന്നു. ദ റെയിൻ ഹാസ് എ വെരി ബ്രീഫ് ലൈഫ് സൈക്കിൾ. മഴയ്ക്ക് വളരെ ചുരുങ്ങിയ ഒരു ജീവിതചക്രമാണുള്ളത്. ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ നീരാവിയാകുന്ന അവസ്ഥ, ബാഷ്പീകരണം. കണ്ടൻസേഷൻ ഓർ ക്ലൗഡ് ഫോർമേഷൻ, പിന്നീട് ആ നീരാവി ഉറയുന്ന ക്ലൗഡ് ഫോർമേഷൻ, മേഘരൂപീകരണം. ആൻഡ് റെയിൻഫോൾ, പിന്നീട് മഴയായിട്ട് പെയ്യുന്നു. ഇതാണ് മഴയുടെ ലൈഫ് സൈക്കിൾ. ഇത് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യൻ്റെ ജീവിതചക്രം പോലെ തന്നെയാണ് ഈ മഴയുടെ ജീവിതചക്രവും. മനുഷ്യൻ്റെ ജീവിതചക്രം എന്നുള്ളത് ബേർത്ത്സ്, ജനനം കൊണ്ട് തുടങ്ങുന്നു, പിന്നീട് മെച്ചുറേഷൻ ഓർ ഗ്രോത്ത്സ്, ആ മനുഷ്യൻ്റെ വളർച്ച, അതിലേക്ക് ആ ജീവിതചക്രം മുന്നോട്ട് പോകുന്നു. ആൻഡ് ഡെത്ത്സ്, അവസാനം മരണത്തിലെത്തുന്നു.
The rain says that it starts from the sea. മഴ പറയുന്നു അതിൻ്റെ തുടക്കം സമുദ്രത്തിൽ നിന്നാണ്. കടലിലെ വെള്ളം നീരാവിയാകുന്നതാണ് അതിൻ്റെ തുടക്കം. Rises to the sky with a wind. ശേഷം ആ നീരാവി കാറ്റിനോടൊപ്പം ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുന്നു. And when it sees a field in need of it, അങ്ങനെ ആകാശത്ത് ആ നീരാവി മേഘമായിട്ട് നിൽക്കുന്നു. അവസാനം ഭൂമിയിൽ എവിടെയെങ്കിലും അതിൻ്റെ ആവശ്യമുണ്ടെന്ന് അത് കാണുമ്പോൾ ഇറ്റ് കംസ് ഡൗൺ, അത് താഴേക്ക് ഇറങ്ങി വരുന്നു, മഴയായി വരുന്നു എന്നർത്ഥം. എന്നിട്ട് ആൻഡ് എംബ്രേസസ് ദ ഫ്ലവേഴ്സ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ഇൻ മില്യൺസ് ഓഫ് ഡ്രോപ്സ്. താഴേക്ക് വന്ന് പൂക്കളെയും ചെടികളെയും മരങ്ങളെയും എല്ലാം തന്നെ മില്യൺ കണക്കിന് തുള്ളികളായി വന്നുകൊണ്ട് അത് ആലിംഗനം ചെയ്യുന്നു, എംബ്രേസ് ചെയ്യുന്നു. വെൻ ഇറ്റ് കംസ് മേക്കിംഗ് സൗണ്ട്സ് ഓൺ വിൻഡോസ്, ആ മഴ താഴേക്ക് വന്ന് നമ്മുടെയൊക്കെ ജനലുകളിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ ഓൺലി ദ സെൻസിറ്റീവ് പീപ്പിൾ ക്യാൻ ഹിയർ ഇറ്റ് ആസ് എ വെൽക്കം സോങ്. സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക്, സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള, മൃദുല ഹൃദയരായിട്ടുള്ള, ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ ആ മഴയുടെ വരവിനെ ഒരു വെൽക്കം സോങ് ആയിക്കൊണ്ട് നമ്മുടെയൊക്കെ ജനലുകളിൽ മഴയുടെ വരവറിയിച്ചുകൊണ്ട് മഴത്തുള്ളികൾ പതിച്ചുണ്ടാക്കുന്ന ആ ശബ്ദത്തെ ഒരു സ്വാഗതഗാനം പോലെ ആസ്വദിക്കാനും സ്വീകരിക്കാനും സെൻസിറ്റീവ് പീപ്പിൾ, സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കഴിയൂ എന്നുമാണ് മഴ പറയുന്നത്. ദ ഹീറ്റ് ഇൻ ദി എയർ ഗിവ്സ് ബർത്ത് ടു ദ റെയിൻ ആൻഡ് ഇൻ ടേൺ ഇറ്റ് കിൽസ് ദ ഹീറ്റ്. അന്തരീക്ഷത്തിലെ താപം മഴയ്ക്ക് ജന്മം നൽകുന്നു, എന്നാൽ തിരിച്ച് ആ അന്തരീക്ഷ താപത്തെ മഴ ഇല്ലാതാക്കുന്നു. ഇറ്റ് ഈസ് ലൈക്ക് എ വുമൺ ഡിഫീറ്റ്സ് എ മാൻ വിത്ത് എ പവർ ഷീ ടേക്സ് ഫ്രം ദ സെയിം മാൻ. ഒരു പുരുഷനിൽ നിന്ന് ശക്തി സംഭരിച്ച് അതേ പുരുഷനെ ഒരു സ്ത്രീ പരാജയപ്പെടുത്തുന്നതിന് തുല്യമാണിത്. ദ റെയിൻ എൻഡ്സ് ടെല്ലിംഗ് ഇറ്റ് സ്റ്റോറി വിത്ത് എൻ എക്സ്പ്രഷൻ ഓഫ് ലവ്. മഴ തൻ്റെ കഥ പറച്ചിൽ ഒരു സ്നേഹപ്രകടനത്തോടു കൂടിയാണ് ഈ കവിതയിൽ അവസാനിപ്പിക്കുന്നത്. Saying that it is the sighs from the deep sea of affection. സ്നേഹത്തിൻ്റെ ആഴക്കടലിൽ നിന്നുള്ള നെടുവീർപ്പാണ് മഴയെന്നുമാണ് മഴയെക്കുറിച്ച് പറയുന്നത്. Laughter from the colorful fields of the spirit. മനുഷ്യൻ്റെ മനോഹരമായ ഹൃദയത്തിലെ ചിരിയാണ് മഴയെന്നും മഴ പറയുന്നു. And the tears from the endless heaven of memories. അറ്റമില്ലാത്ത ഓർമ്മകളുടെ ആകാശത്തിൽ നിന്നുള്ള കണ്ണുനീരാണ് മഴ എന്നും മഴയെക്കുറിച്ച് മഴ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇനി ഈ കവിതയിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസസ് ആണ് നാം പരിശോധിക്കുന്നത്. ഇവയെല്ലാം തന്നെ കവിത വിശദീകരിച്ചപ്പോൾ നാം വിശദമായിട്ട് പറഞ്ഞതാണ്. റെയിൻ ഈസ് പേഴ്സോണിഫൈഡ് ത്രൂ ഔട്ട് ദ പോയം. ഈ കവിതയിൽ ഉടനീളം മഴയെ പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട്. മഴയ്ക്ക് മനുഷ്യൻ്റെതായ ഗുണങ്ങളും ജീവനും സങ്കല്പിച്ച് നൽകുന്നു. എക്സ്പ്രഷൻസ് സച്ച് ആസ് ഡോട്ടർ ഓഫ് ഡോൺ, ഐ ടച്ച് ജെന്റ്ലി അറ്റ് ദ വിൻഡോസ് വിത്ത് മൈ സോഫ്റ്റ് ഫിംഗേഴ്സ്, വെൻ ഐ ക്രൈ ദ ഹിൽസ് ലാഫ്, വെൻ ഐ സീ എ ഫീൽഡ് ഇൻ നീഡ് ഐ ഡിസെൻഡ് ആൻഡ് എംബ്രേസ് ദ ഫ്ലവേഴ്സ്, ദ ഹീറ്റ് ഇൻ ദി എയർ ഗീവ്സ് ബേർത്ത് ടു മീ ബട്ട് ഇൻ ടേൺ ഐ കിൽ ഇറ്റ് ആർ സം അതർ എക്സാമ്പിൾസ് ഓഫ് പേഴ്സോണിഫിക്കേഷൻ. കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്കുകളും പ്രയോഗങ്ങളും വരികളും എല്ലാം തന്നെ പേഴ്സോണിഫിക്കേഷൻ എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. There are many examples of metaphor. ഈ കവിതയിൽ മെറ്റഫർ എന്നുള്ള പോയറ്റിക് ഡിവൈസിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. Such as, I am dotted silver threads, I am beautiful pearls, my announcement is a welcome song, I am the sigh of the sea, laughter of fields, tears of heaven. ഇതിലെല്ലാം തന്നെ മഴയെ മറ്റു വസ്തുക്കളുമായി കമ്പയർ ചെയ്തിരിക്കുന്നു. ഒന്നിലും ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്നീ പദങ്ങൾ ഉപയോഗിച്ചിട്ടുമില്ല. ഇങ്ങനെയുള്ള കമ്പാരിസൻസ് ആണ് മെറ്റഫർ എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവയെല്ലാം തന്നെ. There are examples of simile in lines, I am like earthly life, and but in turn I call it as woman overcomes man. ഈ കവിതയിൽ സിമിലി എന്നതിന് രണ്ട് ഉദാഹരണങ്ങളുണ്ട്. അവയാണ് ലൈക്ക്, ആസ് എന്നീ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്
ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഈ വരികളിൽ ആം ലൈക്ക് ഏർത്ത്ലി ലൈഫ് എന്നുള്ള വരിയിലും But in turn I collect as woman overcomes man in the variyilum kaanunnathu. Examples of alliterations are alliteration ennathinte udaharanangalum dharalam undu. Ivide red letters il mark cheedirikkunnathellam thanne alliteration inde udaharanangalaanu. Padangalude thudakkathil oru pole aavarthichu varuna consonant soundukal. Pearls, plucked, messenger of mercy. Daughter of dawn, windows with, sigh of the sea. ഇതിലെല്ലാം തന്നെ ഇത്തരം ആവർത്തനങ്ങൾ കാണാം. Visual images. കവിത വായിക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരുന്ന ചില ചിത്രങ്ങൾ. നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന പോലുള്ള ചില അനുഭവം. ഉദാഹരണത്തിന് dotted silver threads. പുള്ളികൾ കൊണ്ട് അലങ്കരിച്ച ആ വെള്ളി നൂലുകൾ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ഈ കവിത വായിക്കുമ്പോൾ തോന്നും. ബ്യൂട്ടിഫുൾ പേൾസ്, മനോഹരമായ മുത്തുകൾ, റെയിൻബോ, ഫ്ലവേഴ്സ്, ട്രീസ്, ഹിൽസ്, വിൻഡോസ് ട്രഞ്ച്ഡ് ഇൻ റെയിൻ, മഴയിൽ നനഞ്ഞു കുതിർന്ന ജനലുകൾ, ഇതെല്ലാം തന്നെ ചിത്രങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. വിഷ്വൽ ഇമേജുകൾക്ക് ഇവ ഉദാഹരണങ്ങളാണ്. ഓഡിറ്ററി ഇമേജസ്. കവിത വായിക്കുമ്പോൾ ചില ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കുന്ന പോലെ അനുഭവപ്പെടുന്നു. കേൾവികളുടെ ചിത്രം നമ്മുടെ കേൾവിയിൽ നമുക്കത് അനുഭവപ്പെടുന്നു. When I cry the hills laugh എന്നുള്ള വരിയിൽ cry ആ ഒരു കരച്ചിലിൻ്റെ ശബ്ദം, അതുപോലെ തന്നെ laugh ചിരിയുടെ ശബ്ദം, the voice of thunder ആ ഇടിയുടെ ശബ്ദം, the soft touch of rain at the windows ജനലിൽ മഴ പതിക്കുന്ന ആ നേർത്ത ശബ്ദം, ഇതൊക്കെ നമുക്ക് കേൾക്കുന്ന പോലെ അനുഭവപ്പെടുന്നു. ഇതെല്ലാം തന്നെ ഈ കവിതയിലെ ഓഡിറ്ററി ഇമേജുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇത്രയുമാണ് സോങ് ഓഫ് ദി റെയിൻ എന്നുള്ള ഈ കവിതയുടെ അപ്രീസിയേഷൻ. ഈ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. ഈ വീഡിയോ പോസ് ചെയ്ത് ഇതിലെ വരികൾ വിദ്യാർത്ഥികൾ അവരുടെ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്ത് പഠിച്ചെടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് എജു സ്പോർട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.